പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ലൊക്കേഷൻ തേടിയുള്ള യാത്രയിലാണ് കേട്ടോ. അതായത് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ദേവാസുരം, മമ്മൂക്ക അഭിനയിച്ച വല്യേട്ടൻ, ജയറാമേട്ടൻ്റെ ആനച്ചന്തം, മമ്മൂക്കയുടെ തന്നെ പല്ലാവൂർ ദേവനാരൻ, ഈ സിനിമകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരമ്പലമുണ്ട്. അതായത് പരിഞ്ഞാനംപറ്റ ഭഗവതി ക്ഷേത്രം. ഇവിടെ വെച്ചിട്ട് ഈ സിനിമയിലത്ത് ഒരുപാട് രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രംഗങ്ങൾ ഏതൊക്കെയാണെന്നും ഈ അമ്പലം എവിടെയാണെന്ന്, ഈ അമ്പലത്തിലേക്ക് പോകുന്ന റൂട്ട് ഏതാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുമുമ്പ് തന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ആ റിസ്ക്കിനനുസരിച്ചുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടലില്ല. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പാലക്കാട് ടൗണിൽ നിന്ന് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ ഏകദേശം ഒരു 42 കിലോമീറ്റർ വന്നാലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അത് ഞാനിപ്പോൾ പോകുന്നത് കോങ്ങാട് ടൗണിൽ നിന്നാണ്. കോങ്ങാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ പോകാനുണ്ട്. മംഗലാംകുന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് വേണം ഈ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കോങ്ങാട് ടൗണിൽ നിന്ന് 16 മൈല് കടമ്പഴിപ്പുറം, മംഗലാംകുന്ന്, അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് റൂട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് ചിത്രീകരിച്ചിരിക്കുന്ന സിനിമകളൊക്കെ നല്ല അടിപൊളി സിനിമകൾ തന്നെയാണ്. അതായത് രംഗങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മുടെ കടമ്പഴിപ്പുറം ഹൈസ്കൂളാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ റോഡ് പറഞ്ഞാൽ നല്ല അടിപൊളി റോഡാണ്. നമുക്ക് ബൈക്കിലും വണ്ടിയിലൊക്കെ പോകുമ്പോൾ നല്ല ലാവിഷായിട്ട് പോവാം, അടിച്ച് പിടിച്ച് നമുക്ക് പോവാം കേട്ടോ. കിണ്ണം കാച്ചിയ റോഡാണ്. അയ്യോ, പറഞ്ഞു തീരുന്നതിന് ഇപ്പോൾ റോഡ് കിണ്ണം കാച്ചിലൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്നങ്ങോട്ട് കുറച്ച് റിസ്ക്കാണ് പോകാൻ. നോക്കി പോവുക, വണ്ടിയിൽ പോകുമ്പോൾ ബൈക്കിൽ പോകുമ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ. അപ്പോൾ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ജയറാമേട്ടനും എല്ലാവരും ഒരുപാട് സഞ്ചരിച്ച റൂട്ടാണിത്. അപ്പോൾ ഈ റൂട്ട് കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ പോണത്. മംഗലാംകുന്ന് സ്റ്റോപ്പ് എത്തിയിട്ട് നമ്മൾ മംഗലാംകുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് പോവുക. ഇതുവരെയുള്ള റൂട്ട് എനിക്കറിയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഇത്തിരി സംശയമാണ്. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം, വഴി ചോദിച്ചിട്ട് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കാം ബുദ്ധി. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റാണ് അമ്പലം സ്ഥിതി ചെയ്യുന്ന അവിടെ ആർച്ച് കാണാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി പോയി നോക്കാം. ദൂരെ ഒരു ആർച്ച് കാണുന്നുണ്ട് അമ്പലത്തിന്. ആ ഇത് തന്നെ തോന്നുന്നു, പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം. ആ ഇത് തന്നെയാണ് അമ്പലത്തിലേക്കുള്ള വഴി. എന്താ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് അമ്പലം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഏ ഇതാ ഈ കാണുന്നത് തന്നെയാണ് അമ്പലം. നിന്നെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് അങ്ങനെ ഒരു വഴി നോക്കേണ്ടി വന്നു. ഈ പുരുഷാരൻ നോക്കി നിൽക്കേ, ഞാൻ നിന്നെ തല്ലാൻ പോവാ, പട്ടിയെ തല്ലും പോലെ. എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ ഇനി നിന്റെ കൈകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാനിത് എടുക്കുക. അങ്ങനെ നമ്മൾ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അത് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ അതിലേയാണ് വന്നത്. ഉള്ളിൽ ഉള്ളു വരെ വണ്ടി ചെല്ലും. അതേ വന്നിട്ട് അവിടെ ഞങ്ങൾ കയറി വരികയാണ് ചെയ്ത്. ഇതി തന്നെ ഒരു വഴിയുണ്ട്, അപ്പുറത്ത് കൂടെ വേറെ ഒരു മൂന്നാല് വഴിയുണ്ട് കേട്ടോ അങ്ങോട്ട് വരാൻ. അപ്പോൾ ഞാൻ വന്ന് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അതുവരെ വണ്ടി വരും. ആ റൂട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് ഈ സ്റ്റെപ്പ് കയറി വരികയാണ് ചെയ്ത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദേവാസുരം, ആനച്ചന്തം, പല്ലാവൂർ ദേവനാരായണൻ, പിന്നെ വല്യേട്ടൻ എന്ന സിനിമകളൊക്കെ ചിത്രീകരിച്ചിരുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒക്കെ തന്നെ ഈയൊരു ഭാഗത്ത് വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴത്താണ് ഏകദേശം എല്ലാ സിനിമയും ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അമ്പലം എന്ന് പറഞ്ഞാൽ, അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു അമ്പലമാണ്. പക്ഷേ ഇത് സ്ഥിതി ചെയ്യുന്ന ഏരിയ വലിയൊരു ഏരിയ, അവിടുത്തെ ചുറ്റുപാടുള്ള കാഴ്ചകൾ, ഇതൊക്കെ ഒരു നല്ല രസമുള്ളൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം കേട്ടോ, സ്റ്റെപ്പ് താഴേക്ക് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. എത്ര സ്റ്റെപ്പുകളുണ്ട് ഞാൻ പോകുമ്പോൾ ഞാൻ എണ്ണും. എന്നിട്ട് എത്ര സ്റ്റെപ്പുണ്ട് ഞാൻ പറഞ്ഞുതരാം. അത്രയും സ്റ്റെപ്പുകൾ നമ്മൾ ഇറങ്ങിപ്പോയിട്ട് ആ താഴത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടാതെ ഞാൻ ആ സിനിമ അവിടെ ചിത്രീകരിച്ചിരിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ലാലേട്ടൻ നെപ്പോളിയൻ്റെ കൈ വെട്ടുന്നത് ദേവാസുരം, അതൊക്കെ ഈ അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ താഴത്തെത്തി കേട്ടോ. 157 സ്റ്റെപ്പാണ് ഇവിടേക്ക് ഉള്ളത് കേട്ടോ. അവിടെ മുതൽ ഈ താഴെ വരെ 157 സ്റ്റെപ്പാണുള്ളത്.
അപ്പോൾ അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ആ സംഭവം കണ്ടോ, സർഗമണ്ഡപം. അവിടെ വെച്ചിട്ടൊരു ദേവാസുര സിനിമയിലത്തെ ഒരു സീൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ, നമ്മുടെ രേവതീനെ പടക്കപ്പരയിൽ കെട്ടിയിടുന്നുണ്ട്. ക്ലൈമാക്സ് സീനിൽ പടക്കപ്പരയിൽ പിടിച്ച് കെട്ടിയിടുന്നുണ്ട്. ലാലേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതീനെ പടക്കപ്പരയിൽ പിടിച്ച് കെട്ടിയിടുന്നൊരു സീന് ചിത്രീകരിച്ചിരിക്കുന്ന ആ ഭാഗത്ത് വെച്ചിട്ടാണ്. അന്ന് ഈ ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല, അന്ന് അവിടെ കാലി സ്ഥലമായിരുന്നു. അവിടെ ഓല ഷെഡ് കെട്ടിയിട്ട് അവിടെയാണ് ആ ഒരു സംഭവം ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ബിൽഡിംഗ് പിന്നീട് വന്നാണ് കേട്ടോ അവിടെ. അപ്പോൾ അതാ അവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരുന്നത് ആ ഒരു രംഗട്ടം. ബാക്കിയുള്ള സീൻ ഇതിൻ്റെ താഴത്ത് വെച്ചിട്ടാണ്. നമുക്ക് അങ്ങോട്ട് താഴത്തേക്ക് പോകും, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ഞാൻ ഈ താഴ്ന്നുള്ള വ്യൂ അങ്ങോട്ട് കാണിച്ചു തരാം. നമ്മളവിടെ പെർമിഷൻ ചോദിച്ചപ്പോൾ അവർ താഴ്ന്ന് എടുക്കേണ്ട, മേലെ നിന്നിട്ട് കവർ ചെയ്തോളാനാണ് പറഞ്ഞത് കേട്ടോ. താഴത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല നമുക്ക്. ടോപ്പിൽ നിന്നിട്ട് ആ സീനും ചിത്രീകരിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ദേവാസുര സിനിമയിലത്തെ ക്ലൈമാക്സ് സീൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനാണ് കേട്ടോ. നമ്മുടെ ലാലേട്ടനും നെപ്പോളിയും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ സീനാണ്, ഫൈറ്റ് സീനാണ്. ആ സിനിമയിലത്തെ ഏറ്റവും സൂപ്പർ സീനാണ് കേട്ടോ. അതായത് നമ്മുടെ ലാലേട്ടൻ നെപ്പോളിയൻ്റെ കൈ വെട്ടുന്നൊരു സീനുണ്ട്. അതായത് ഉത്സവം, ഉത്സവത്തിന് മറ്റേ നമ്മുടെ ലാലേട്ടൻ അവിടെ എത്തിക്കാൻ, ലാലേട്ടൻ പുറത്ത് പോകാൻ നിൽക്കുകയും വേറെങ്ങോട്ടോ യാത്ര പോകാൻ നിൽക്കുമ്പോൾ അത് രേവതീനെ പടക്കപ്പര ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, അവിടെ പിടിച്ച് കെട്ടിയിട്ട് ലാലേട്ടൻ ഇങ്ങോട്ട് വരുത്തും. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉത്സവം നടക്കുക കേട്ടോ. അതാ ഈ ഒരു ഭാഗമാണ് ഇതുണ്ടോ, കണ്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ വരും. ലാലേട്ടൻ ഇവിടേക്ക് വരുമ്പോൾ ലാലേട്ടൻ്റെ കുറേ ഡയലോഗ് ഉണ്ട്. നാലാളുടെ മുമ്പിൽ നിന്നെ കിട്ടണം, പട്ടിയെ തല്ലുന്ന പോലെ തല്ലും എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ലാലേട്ടനെ അടിച്ചിട്ട് വീഴ്ത്തുന്ന സംഭവങ്ങൾ, ആ ഫൈറ്റ് സീനും എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അവസാനം രേവതീനെ പടക്കപ്പരയിൽ നിന്ന് രക്ഷിച്ചിട്ട് ലാലേട്ടൻ മറ്റേ നമ്മുടെ നെപ്പോളിയൻ്റെ കൈ വെട്ടുന്ന സീനുണ്ട്. ആ ഒരു രംഗം, ആ സിനിമയിലത്തെ ഏറ്റവും സൂപ്പർ രംഗം ആണ് ആ ഒരു ഫൈറ്റ് സീനും ആ ഒരു സീനും. നല്ല വെയിലാണ് കേട്ടോ, ഉച്ച സമയത്ത് വന്ന്, രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരണ്ടായിരുന്നു, പിഴച്ചുപോയി, സാരില്ല. അപ്പോൾ ആ ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല, കാരണം പെർമിഷൻ ഇല്ല നമുക്ക്. അതുകൊണ്ട് ആണ് നമ്മൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, ഇതുവരെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അതാ ഈ ആ ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ. അതാണ് അമ്പലത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞതാണ്, നല്ല മനോഹരമായിട്ടുള്ള രംഗമാണ്. അതാ ഈ ഒരു അല്ലേ, ഇതാണ് അമ്പലത്തിന്. അവിടെ നിന്നാണ് നമ്മൾ 157 പടികൾ ഇറങ്ങിയിട്ട് ഇവിടം വരെ വന്നത്. അതാ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് സീന് ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ബാക്കി സീനൊക്കെ അപ്പുറത്ത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ നമ്മുടെ രേവതി നെടുപുടി വേണിച്ചേട്ടൻ, രേവതിയുടെ അച്ഛനായിട്ടുള്ള നെടുപുടി വേണിച്ചേട്ടൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ അപ്പം പോകാൻ വേണ്ടി അനുവാദം ചോദിച്ചു, മാപ്പ് ചോദിച്ചിട്ട് വരുന്നൊരു സമയത്ത് ഈ അമ്പലത്തിൻ്റെ ഒരു ഫുൾ വ്യൂ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു ഷോട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വ്യൂ നമുക്കതിൽ കാണാം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്കതിൽ കാണാൻ കഴിയും. ആ ഒരു ഷോട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ അമ്പലത്തിൻ്റെ ഒരു ഫുൾ വ്യൂ കൊടുത്തിരിക്കുന്ന ആ ഒരു ഷോട്ടിൽ മാത്രമാണ് ഉള്ളൂ. പിന്നെ അടുത്ത് നമ്മുടെ ആനച്ചന്ത സിനിമ. ആനച്ചന്ത സിനിമയിൽ നമ്മുടെ ജയറാമേട്ട ലാസ്റ്റ് ആനനെ എഴുന്നള്ളിക്കാൻ വേണ്ടി ആനപ്പുറത്ത് കയറി വരുന്നൊരു സീനുണ്ട്. അതായത് ആനയെ ശുശ്രൂഷിച്ചിട്ട് ആനയ്ക്ക് ലോറി ഇടിച്ചിട്ട് പരിക്കേറ്റ് കിടക്കുന്ന ആനനെ ജയറാമ ഏറ്റെടുത്തിട്ട് അതിന് ചികിത്സിച്ച് ഒക്കെ ഭേദമാക്കിയിട്ട് ആ ആനനെ എഴുന്നള്ളിക്കാൻ കൊണ്ടുവരുന്നൊരു സീനുണ്ട്. ആ സീന് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് കേട്ടോ. ജയറാമേട്ടൻ ആനപ്പുറത്ത് വരുന്ന ഒരു സീനും, ഒരുപാട് ആൾക്കാരായിരുന്നു അന്ന് ഇവിടെ, ഫുൾ ആൾക്കാരാണ്. നമുക്ക് ഈ ഒരു ഇതൊന്നും കണ്ടറിയില്ല. അപ്പോൾ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ആ ആനച്ചന്ത സിനിമയിലത്തെ ആ ഒരു ഭാഗം ചിത്രീകരിച്ചത്, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ സിനിമ പല്ലാവൂർ ദേവനാരായൺ, ആ സിനിമയിൽ മറ്റേ അവസാനം ഒരു ചെണ്ടമേളം നടക്കുന്നൊരു സംഭവമുണ്ട്. ചെണ്ടമേളം മത്സരം നടക്കുന്നൊരു സംഭവമാണ്. ആ സീന് ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. മമ്മൂട്ടീൻ്റെ കയ്യിൽ നിന്ന് കൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോല്, ചെണ്ടയുടെ കോല് തട്ടി മാറ്റും. എന്നിട്ട് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, മമ്മൂക്കനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചെണ്ടക്കോല് തട്ടിത്തെറിപ്പിക്കും. തെറിപ്പിക്കും, മമ്മൂട്ടി കൈകൊണ്ട് ചെണ്ട കൊട്ടിയിട്ട് മമ്മൂട്ടി അതിൽ ജയിക്കും. അങ്ങനെ ഒരു സീൻ അതിൽ ചിത്രീ, ആ ഒരു സംഭവം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. ആ ഫൈറ്റ് സീനും കാര്യങ്ങളും എല്ലാം അത് കഴിഞ്ഞിട്ടുള്ള ഫൈറ്റാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. പിന്നെ മമ്മൂക്കയുടെ തന്നെ വല്യേട്ടൻ സിനിമ, വല്യേട്ടൻ സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ സായിക്കുമാർ അമ്പലത്തിൽ നിന്ന് തൊഴുതുന്നുണ്ട്. അത് തൊഴുകി കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ രണ്ട് പെൺകുട്ടികൾ കയറി പോകുന്നുണ്ടാവും, ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ കയറി പോകുന്നുണ്ടാവും.
പിന്നെ അതാ അവിടെ നിന്ന് ഒരാന ഇറങ്ങി വരുന്നുണ്ടാവും. ആ ഒരു സീന് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് സായികുമാർ ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങി വരും. ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങി വന്നിട്ട് അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് കളരി പഠിക്കുന്നുണ്ടാവും. പിള്ളേർ, ചെറിയ പിള്ളേർ കളരി പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ, ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ആ ഒരു സമയം, ആ ബിൽഡിങ് നമുക്കെല്ലാം ആ ഒരു സീനിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കതിൽ കാണാം. അപ്പോൾ ആ വല്യേട്ടൻ സിനിമയിൽ അതാണ് ആ അമ്പലം, നമ്മുടെ ഈ പരിയാനം പറ്റ ഭഗവതി ക്ഷേത്രം തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ ഇവിടുത്തെ സിനിമാ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ബൈ.